എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ്. കപ്പയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. ചെറുതായി കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നത്. ഇനി ഈ സമയത്ത് നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുന്ന സമയത്ത് ചെറുതായി കൊത്തിയരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തത്. ഇത് നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ നിറം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഏലക്കായ, പട്ട, പൂവ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഗ്രേവി നന്നായി വഴന്നു വരണം. നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ട പൊടി ഇതിലേക്കിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കണം. നന്നായി ഇളക്കി ചിക്കനിൽ ഗ്രേവിയൊക്കെ പിടിക്കണം. അതിനായി ചെറു തീയിൽ വെച്ചിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല, ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിച്ച് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചിക്കനിൽ ഇറങ്ങിയ വെള്ളമാണ്. ഈ വെള്ളം
വറ്റി വരുന്നത് വരെ ഒന്നുകൂടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അടിപൊളി റെസിപ്പിയാണ് ഇത്. ഈ ചാനൽ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം.